ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പുഷ്പ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ കണ്ടതിൻ്റെ അനുഭവമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് അങ്ങ് സംസാരിച്ചു തീർക്കാം ഈ ഒരു കൺസെപ്റ്റുമായിട്ട് വന്നിട്ടുള്ള മൊബൈൽ അപ്ലിക്കേഷനാണ് കോൾമേറ്റ്സ് നമ്മുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമുക്ക് അത് ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ആഗ്രഹിക്കുകയാണ് ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മനസ്സ് മനസ്സോറൊന്നൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് കോൾമേറ്റ്സ് ഇതിനകത്ത് നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മലയാളികളായിട്ടുള്ള ആളുകളുണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സംസാരിച്ച് തുടങ്ങാവുന്നതാണ് നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു കോൾ എന്ന് പറയുന്നത് അപ്പോൾ കോൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിഷനിലും കൻറ്റ് ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് മിനിറ്റുകൾ ഇവർ തരുന്നതായിരിക്കും അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി കോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ആയിട്ട് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു തവണയെങ്കിലും കോൾമെയിസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ഉപയോഗിച്ച് നോക്കുക പുഷ്പന്ന് പറയുന്ന സിനിമയ്ക്ക് ഫാൻ ഷോയ്ക്ക് ഏഴ് മണിക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഏഴ് മണിക്ക് വന്ന സമയത്ത് ഈ ഒരു സിനിമ ഇല്ല എന്ന് അറിയുന്നു ഏഴ് മണിക്കുള്ള ഫാൻ ഷോ ക്യാൻസൽ ചെയ്തു ഭയങ്കരമായിട്ടുള്ള ഒരു നിരാശ തോന്നി അതിലധികം അതിലധികം ദേഷ്യവും തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാല് മണിക്കൂറോളം തിയേറ്ററിന് മുന്നിൽ കാത്തു നിന്നിട്ട് പതിനൊന്നേ കാലിനുള്ള ഷോക്കാണ് ഈ ഒരു സിനിമ കയറിയിട്ടുള്ളത് മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടായിരുന്നു ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കാതിരുന്നതിന് ഇത്രയും സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് അങ്ങനെ തിയേറ്ററിൻ്റെ അകത്ത് കയറി ഈ ഒരു സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞ് തുടങ്ങിയപ്പോൾ ഈ ഒരു നാല് മണിക്കൂർ കാത്തിരുന്നത് വെറുതെ ആയില്ല എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത് ഗംഭീര മായിട്ടുള്ള ഒരു സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത്രയും മികച്ച ഒരു സിനിമാ അനുഭവമാണ് ഈ ഒരു പുഷ്പ എന്ന് പറയുന്ന സിനിമ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ അല്ലു അർജുന്റെ ക്യാരക്ടർ വരുന്നു പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു വ്യത്യസ്തതയും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് പുഷ്പ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് മികച്ച രീതിയിലാണ് അദ്ദേഹം ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ബെസ്റ്റാണെന്ന് നമുക്കൊരു സംശയവും ഇല്ലാതെ ഈ ഒരു കഥാപാത്രത്തെ പറയാം അത്രയും മികച്ച രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം നിലനിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതായത് അല്ലു അർജുനെ നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ചേഷ്ടകളിൽ നിന്നും മാറിയിട്ട് വേറൊരു തരത്തിലുള്ള അദ്ദേഹമല്ലാത്ത പുഷ്പ എന്ന് പറഞ്ഞുള്ള കഥാപാത്രമായിട്ട് തന്നെ പൂർണ്ണമായിട്ട് നിലനിൽക്കാൻ ഈ ഒരു സിനിമയിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഈ ഒരു സിനിമയിലെ വിജയമായിട്ട് അല്ലെങ്കിൽ ആ കഥാപാത്രത്തോട് അദ്ദേഹം നൂറ് ശതമാനം നീതി ഉലർത്തിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മാസ പടത്തിന് വേണ്ട എല്ലാ തരത്തിലുള്ള ചേരുവകളും ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ അകത്തുണ്ടായിരുന്നു ഗംഭീരമായിട്ടുള്ള കഥാപാത്രം അതേപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഭയങ്കര മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു എനർജി ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ ഒന്ന് അടിച്ചു തള്ളിയിടണം എന്ന് തോന്നുന്ന തരത്തിൽ നമുക്കൊരു രോമാഞ്ചം തരുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വന്നതിന് ശേഷം സെക്കൻഡ് ഹാഫ് ഈ ഒരു ഫസ്റ്റ് ഫിനേക്കാൾ മുകളിൽ നിൽക്കുന്നതായിരുന്നു അതായത് ഫസ്റ്റ് ഹാഫിനെക്കാട്ടിൽ കുറച്ചുകൂടെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് എനിക്ക് സെക്കൻഡ് ഹാഫ് തോന്നിയിട്ടുള്ളത് സെക്കൻഡ് ഹാഫും അല്ലു അർജുൻ്റെ ഒരു പൂണ്ട് വിളയാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ രശ്മിക എന്താണ് ഈ ഒരു സിനിമയിലെ നായികയായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള റൊമാൻറ്റിക് രംഗങ്ങളും ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ഒരു തെലുങ്ക് എൻറ്റർടൈനർ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഈ ഒരു സിനിമയിലുണ്ട് അതായത് ഒരു എന്റർടൈനർ സിനിമ പ്രതീക്ഷിച്ചു പോകുന്ന പ്രേക്ഷകന് നൂറ് ശതമാനം പൈസ വസൂലായിട്ടുള്ള ഒരു സിനിമയാണ് പുഷ്പ എന്ന് പറയുന്ന സിനിമ പിന്നെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുന്ന യത്താണ് നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു ഈ ഒരു സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് കൂടെ വരാനുണ്ട് ആ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലേക്ക് നമ്മൾ ബാഹുബലിക്കൊക്കെ വേണ്ടി കാത്തിരുന്ന പോലെയുള്ള ഒരു വെയ്റ്റിങ്ങിലേക്ക് ഈ ഒരു സിനിമയെ നയിക്കുന്ന ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് രംഗമാണ് എന്തായാലും ഇതിനകത്ത് ഫാദുവാസിലും ഉണ്ട് ഫാദു വാസിലിൻ്റെ ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിനകത്തെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു വേഷമാണ് ഇനി വരാൻ പോകുന്ന രണ്ടാം ഭാഗത്തിന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഫാദുകയുടെ ഒരു പെർഫോമൻസ് കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ ഏതൊക്കെ രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈറ്റ് ംഭീരമായിട്ടുള്ള ഫൈറ്റ് മാസ് പടം അതേപോലെ തന്നെ ഡാൻസ് അതേപോലെ തന്നെ നല്ല പാട്ടുകൾ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം കൊണ്ട് ഒരു കളർ ആയിട്ടുള്ള എൻ്റർടൈൻമെന്റ് സിനിമ നമ്മൾ അല്ലു അർജുനെ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ആ ഒരു സംഭവം ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് തരുന്നുണ്ട് എല്ലാവരും ഹാപ്പിയാണ് തിയേറ്ററിൽ വന്നിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഒരു സിനിമ കണ്ടിട്ട് ഹാപ്പിയാണ് എനിക്ക് എനിക്കെവിടെയും അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പോരായ്മയൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല എനിക്ക് നന്നായിട്ട് എൻ്റർടൈനർ സിനിമ എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിച്ചു അല്ലു അർജുൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന മാസ് ഇഷ്ടപ്പെടുന്ന ഓടിയാൽ ിന് നന്നായിട്ട് ഇഷ്ടപ്പെടും കഥയും കാര്യങ്ങളൊക്കെ നല്ലതാണ് എവിടെയും നമുക്ക് കാര്യമായിട്ടുള്ള പോരായ്മകൾ തോന്നിയിട്ടില്ല പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചില വി എഫ് രംഗങ്ങൾ അത്രത്തോളം മികച്ചതായിട്ട് തോന്നിയില്ല ചില സംഭവങ്ങളൊക്കെ സെറ്റ് ഇട്ടതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഈ ഒരു സിനിമയുടെ ആസ്വാദനത്തെ എവിടെയും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്തായാലും അല്ലു അർജുൻ ഈ ഒരു കഥാപാത്രം ചെയ്ത് ഫലിപ്പിച്ചതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഫോർ ഔട്ട് ഓഫ് ഫൈവ് ആണ് എന്തായാലും പുഷ്പ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾക്കൊരു ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പം തന്നെ തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കുക അപ്പോൾ മറക്കേണ്ട കോൾമേറ്റ്സുമാരുള്ള ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും കയറി ഡൗൺലോഡ് ചെയ്യുക